നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഗവർണർ മുഖ്യമന്ത്രി പോര് കഴിഞ്ഞ കുറേ കാലമായി, ഗവർണർ സർക്കാർ പോര് കഴിഞ്ഞ കുറേ കാലമായി നടന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. ഇപ്പോൾ അത് ഒരു പുതിയ തലത്തിലേക്ക് എത്തുകയാണോ എന്നുള്ള സംശയങ്ങൾ കൂടി വരുന്നു. ഇന്നലെ ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും ഗവർണർ ക്ഷുഭിതനായി ഇറങ്ങുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം അതിനുശേഷം പ്രതികരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് തനിക്ക് നേരെ ഇത്തരം കായികമായ ആക്രമണങ്ങൾ നടക്കുന്നത് എന്നാണ്. എന്തായാലും SFI പ്രവർത്തകർക്കെതിരെ ഗവർണർ പറഞ്ഞ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വീണ്ടും ഗവർണർ ഉന്നയിക്കുന്നത് ഇത് കായികമായി തന്നെ നേരിടാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇതോടുകൂടി മറ്റൊരു തലത്തിലേക്ക് ഈ പോര് നീങ്ങുകയാണോ എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനെ എത്തുന്നത് വടകരയിൽ നിന്നും ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, സർക്കാർ ഗവർണർ പോര് ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നു. ഗവർണർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് തന്നെ കായികമായി ആക്രമിക്കാൻ SFI പ്രവർത്തകർ ശ്രമിച്ചതെന്നാണ്. പക്ഷേ SFI പ്രവർത്തകർ പറയുന്നത് സർവകലാശാല സെനറ്റിലേക്ക് അടക്കമുള്ള നോമിനേഷനുകൾ പൂർണ്ണമായും സർക്കാരിൻ്റെ നിർദ്ദേശം മറികടന്നുകൊണ്ട് സംഘപരിവാർ അനുകൂല ആളുകൾക്ക് അല്ലെങ്കിൽ BJP സംസ്ഥാന പ്രസിഡന്റ് നൽകിയ ലിസ്റ്റ് അനുസരിച്ചുള്ള ആളുകൾക്കൊക്കെയാണ് നൽകിയത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. മുഖ്യമന്ത്രി അറിവോട് തന്നെയാ, മുഖ്യമന്ത്രിയുടെയും കേരള സർക്കാരിന്റെ അനുവാദത്തോട് തന്നെയായി പിള്ളേർ ഇറങ്ങിയത് റോട്ടില്. ഈ പിള്ളേരെന്താ ധരിച്ച്? ഈ ഗവർണർ റബ്ബർ സ്റ്റാമ്പ് ആ ഗവർണർ ഒന്നും അപ്പനോ MP ഗോവിന്ദൻ സാർ പറയുന്നില്ല. ഗവർണർക്ക് ഗവർണറേതാ അധികാര പരിധി ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ആക്കുന്നതാണെങ്കിൽ അത് ഭരണഘടനാപരമായിട്ട് വലിയ വിലയും സ്ഥാനമൊക്കെ ഉണ്ട്. ഈ പിള്ളേരെ ധാരണ DYFI-ക്കാരും CPM പറയും പോലെ തെരുവിലങ്ങ് തുള്ളിയാലുണ്ടല്ലോ. ഇവർക്കൊക്കെ കേസ് വന്നാൽ അറിയാം ഗവർണർ അങ്ങനെ വിടൂല. ഇപ്പൊ എന്താ സുപ്രീം കോടതി എന്താ പറഞ്ഞേ? ഇവർ ഗവർണർ ബില്ല് തടഞ്ഞു വെക്കുന്നത്. ഗവർണർ ഒപ്പിടാൻ പറ്റാത്ത ഗവർണർ നിയമം. ഗവർണർ പക്ഷേ ബില്ല് തടഞ്ഞു വെച്ചതിനെതിരെ സുപ്രീം കോടതി അതി നിശ്ചിതമായി തന്നെയല്ലേ വിമർശിച്ചത്? അങ്ങനെ ഗവർണർ കാലാകാലങ്ങളോളം ബില്ലുകൾ തടഞ്ഞു വെക്കരുത്. ഒന്നുകിൽ ഗവർണർ ബില്ല് തള്ളണം അല്ലെങ്കിൽ കൊള്ളണം. ഇത് രണ്ടും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരാൾക്ക് യോജിച്ച പണിയല്ലല്ലോ അത്. അപ്പൊ ഉത്തരവാദിത്തം ഉണ്ട് ഗവർണർക്ക്. ഉത്തരവാദിത്വം ഭരണഘടനാ സ്ഥാപനമാണ് അല്ലേ? അത് നിങ്ങൾ അംഗീകരിച്ചാൽ മതി. നമ്മളല്ലല്ലോ ഇത് അംഗീകരിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. നമ്മൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഗവർണർക്ക് ഗവർണറുടെ സ്ഥാനമുണ്ട്, മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ സ്ഥാനമുണ്ട്. സംസ്ഥാനം ഭരിക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളാണ്, അല്ലാതെ നിയമിക്കുന്ന ഗവർണർമാരല്ല എന്നതും ഭരണഘടന വ്യക്തമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, ഭരണഘടനയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രം കേരളത്തിന്റെ വിഹിതം തരുന്നില്ല എന്ന് പറഞ്ഞില്ല സുപ്രീം കോടതി പോയത്? അതല്ലല്ലോ വിഷയം. ആ വിഷയമൊക്കെ നമുക്ക് പല ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. ഇപ്പോഴത്തെ വിഷയം ഗവർണർ സർക്കാർ പോരിനെ കുറിച്ചാണ്. അതേക്കുറിച്ച് താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഗവർണർ സർക്കാർ പോര് മുറിവ് തന്നെ ചെയ്യും സാർ. ഗവർണർ ഒട്ടും പുറകോട്ട് പോകും. ഗവർണറുടെ ഉത്തരവാദിത്തം അതല്ല നമ്മുടെ ഭരണഘടന നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഗവർണർക്ക് നൽകിയിരിക്കുന്നത്. അതിന് നിങ്ങൾ പിള്ളേരെ തെരുവിലെടുത്ത് ഗവർണർ കൈകാര്യം ചെയ്യുന്ന അങ്ങനെയാണോ കേരള സർക്കാർ ധരിച്ചിരിക്കുന്നത്? അതിനെ കുറിച്ച് എനിക്കറിയില്ല. അത് കേരള സർക്കാരിനോട് ചോദിക്കണം. നമുക്ക് ആ കാര്യത്തെ കുറിച്ച് അറിയില്ല. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായമായിരിക്കട്ടെ. മറ്റൊരു പ്രശ്നമുണ്ട്, ആലത്തൂരിൽ നിന്നും രവീന്ദ്രനാണ്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പോര് പുതിയൊരു തലത്തിലേക്കൊക്കെ പോകുന്നു. ഇന്നലെ ഗവർണർ തന്നെ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നു, അദ്ദേഹത്തെ തടഞ്ഞത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്, കായികമായി തന്നെ നേരിടാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് എന്നതുകൂടിയാണ് ഗവർണർ പറയുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം, ഇപ്പൊ നമുക്ക് ഗവർണർ പോര് എന്നുള്ളതിനപ്പുറം ഈ സമരങ്ങൾ എല്ലാവർക്കും ചെയ്യാം 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 എന്ന് ഏത് സമയത്തും ചർച്ചയിൽ വന്ന് ഈ സർക്കാരിനെ അനുകൂലിക്കുന്ന ഈ ചർച്ചയ്ക്ക് വരുന്നവരൊക്കെ പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസ്സുകാർ സമരം ചെയ്യുമ്പോൾ വണ്ടിക്ക് മുമ്പിൽ ചാടി ആത്മഹത്യക്ക് വരുന്നു. ഇന്നലെ നിങ്ങളുടെ അടക്കമുള്ള ചാനലുകളിൽ മുഴുവൻ പൊതിയാനും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവർണറുടെ മുമ്പിലേക്കും ഇവർ ചാടുകയാണല്ലോ ചെയ്തത്. ഞാൻ ചോദിക്കുന്നത്, സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശം ഉണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ തല്ലിച്ചതയ്ക്കാൻ പാടുണ്ടോ? ഈ മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ തെറ്റായ ഒരു സമീപനമാണ്. അതായത് ഇത് ഈ രണ്ട് പാർട്ടിക്കാരോ അങ്ങനെയുള്ളവർ, ഇപ്പൊ എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെ അവരവരുടെ നേതാക്കന്മാർക്ക് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ കൂട്ടത്തല്ലും വൻ കൊലപാതകങ്ങളും ഉണ്ടാവില്ലേ? ഇയാൾക്ക് 10-75 വയസ്സായില്ലേ? ഈ മുഖ്യമന്ത്രിക്ക് ഇങ്ങേര് ചെയ്യണ്ട. ഇങ്ങനെ മുഖ്യമന്ത്രി എന്നുള്ളത് മാത്രമല്ല, ഇങ്ങേര് നമ്മുടെ ആഭ്യന്തരമന്ത്രി കൂടെ ആയിരിക്കണം, പോലീസിനെ നിയന്ത്രിക്കുന്ന മന്ത്രി കൂടാണ്. അതായത് 8 വർഷങ്ങൾക്ക് മുൻപ് DYFI നിന്ന് പോലീസുകാരെ അനധികൃതമായി ചേർത്തതിന്റെ ഫലമാണ് ഈ ഗവർണറുടെ സഞ്ചാര പദം പോലും ചോർത്തി കൊടുത്തത്. ഇത് പോകുന്നത് വലിയ കലാപത്തിലേക്കായിരിക്കും കേട്ടോ. ഇത്
ശരി, ഗവർണർ സഞ്ചാരപഥം ഒന്നും അത്ര രഹസ്യമായ സഞ്ചാരപഥം ഒന്നും ആയിരുന്നില്ല. സാധാരണഗതിയിൽ ഗവർണർ മുഖ്യമന്ത്രിയും ഒക്കെ അങ്ങനെ ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് രഹസ്യമായി അല്ലെങ്കിൽ പുറത്തുവിടാതെ, അല്ലെങ്കിൽ സാധാരണ എല്ലാ പോലീസുകാരെയും വഴിയിലുമൊക്കെ നേരത്തെ തന്നെ പോലീസുകാരൊക്കെ നിരക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതറിയാൻ അങ്ങനെ കാര്യമായ പ്രയാസങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. ചില ഘട്ടങ്ങളിൽ പക്ഷേ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഇത് അറിയിക്കാതെയും ഒക്കെ ചെയ്യാറുണ്ട്. എന്തായാലും നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കണ്ണൂരിൽ നിന്നും ദാസനാണ്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇപ്പോ ഈ ഗവൺമെന്റ് ആയാലും നമ്മുടെ ഗവർണർ ആയാലും രണ്ടുപേരും കഴിക്കുന്ന രാഷ്ട്രീയമാണ്. പിന്നെ ഈ എസ് എഫ് ഐക്കാർക്കൊന്നും ഒരു പരിധിയിലെ അപ്പുറമൊന്നും ഗവർണറെ തടയാനും പറ്റൂല. തടഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സംരക്ഷണം വരെ കൊടുക്കും. പക്ഷെ ഈ ഗവർണർ ചെയ്യുന്ന പണി അത്ര നല്ലതല്ലപ്പ. അയാൾ പ്രത്യേക ഒരു എന്നാ പറയണ്ട, ഒരു ഇപ്പൊ ഈയിടെ കണ്ടില്ലേ പുള്ളിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി 2,62,00,000 ഉറപ്പിക്കാണ്ടാന്ന് ഒരു കൊല്ലത്തേക്ക് പുള്ളിക്ക് സ്വന്തം ചെലവിന് വേണ്ടിയിട്ട് പുള്ളി പറയുന്നത്. അയാള് ആർഭാടം ജീവിക്കാൻ വേണ്ടി വന്ന ആളാതെ ശരിക്കും രണ്ട് കഴിഞ്ഞത് ഈ ഗവർണർ പദവി തന്നെ ആവശ്യമില്ല. ഏതെങ്കിലും കോടതി ജഡ്ജിയായിട്ട് ഏൽപ്പിച്ചാൽ മതി ഈ കാര്യം നോക്കാൻ വേണ്ടി. ഇതേ തോന്നിയ നമ്മുടെ നാട്ടുകാരുടെ പൈസ ഇങ്ങനെ കുറെ ആൾക്കാർ തിന്ന് സൂക്ഷിച്ച് ജീവിക്കാത്തതാണ്, വേറെ കാര്യമൊന്നുമില്ല. ശരി, നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പാലക്കാട് നിന്നും റജീനയാണ്. ശ്രീ റജീന, താങ്കൾ ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ മുതൽ അത് മറ്റു തലത്തിലേക്ക് കൂടി ഗവർണർ സർക്കാർ പോലും മറ്റു തലത്തിലേക്ക് കൂടി പോയിരിക്കുകയാണ്. ഗവർണർ പറയുന്നത് തന്നെ ശാരീരികമായി ആക്രമിക്കുവാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം എസ് എഫ് ഐക്കാരുടെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധം നടന്നത് എന്ന മട്ടിലൊക്കെയാണ് അദ്ദേഹം കൂടി പറയുന്നത്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട് സാർ. ഞാൻ ഒരു സാധാരണ കുടുംബത്തിലൊരു വീട്ടമ്മയാണ്. എനിക്കൊരു സംശയം ഞാൻ ചോദിക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്, എന്താണ് സാർ ഗവർണറുടെ യഥാർത്ഥ ജോലി? എന്താണ് അയാൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അയാൾ വെറും പട്ടി ഷോയാണ് നടത്തുന്നത് സാർ. അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് ചേർന്നതല്ല. അദ്ദേഹത്തിന്റെ പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഒരു പൊതു ചാനലിലാണ് പറയുന്നത്, അത് പൊതു നാട്ടുകാർ കേൾക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറെ കൂടി മറ്റുള്ളവർ സംസാരിക്കുന്ന ഭാഷയിൽ ആ രീതിയിൽ സംസാരിക്കാം. ഇതിന് മുമ്പുള്ള കോള് വിളിച്ചപ്പോഴും മുന്നിലുള്ള ഒരു പ്രേക്ഷകൻ ഇതേ രീതിയിൽ തന്നെയാണല്ലോ മറുപടി പറഞ്ഞത്. അല്ല, നമ്മൾ ഒരാൾ ചെയ്ത് തെറ്റ് ചെയ്തു എന്ന് കരുതി നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അദ്ദേഹത്തെ വിമർശിക്കാം, അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് വിയോജിക്കാം, അത് ആരോടായാലും. പക്ഷെ ആരെ വിമർശിക്കുമ്പോഴും ദയവായി ഒന്ന് കേൾക്കൂ, ശ്രീ റജീന ഒന്ന് കേൾക്കൂ, ആരെ വിമർശിക്കുമ്പോഴും മാന്യമായ ഭാഷയിൽ വിമർശിക്കുക. നിങ്ങൾക്ക് എന്ത് വിമർശനം വേണമെങ്കിലും ഉന്നയിക്കാം, ഞങ്ങൾ നിങ്ങളുടെ എഡിറ്റ് ചെയ്തല്ല കേൾപ്പിക്കുന്നത്, ലൈവായിട്ടാണ് കേൾപ്പിക്കുന്നത്. അപ്പോൾ മാന്യമായ ഒരു ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ്, അത് പാലിക്കുക എന്ന് മാത്രമേ ഞാൻ അഭ്യർത്ഥിക്കുള്ളൂ. അല്ല, അതൊക്കെ ശരി തന്നെ, നമുക്കിത് കണ്ടിട്ടും കേട്ടിട്ടും നമുക്ക് ഒരുപാട് നമ്മുടെ പരിധി വിടുന്ന ഒരവസ്ഥ പോലെ എത്തിയിട്ടുണ്ടേ. ഇതിപ്പോ മുഖ്യമന്ത്രിയാണ് ഇത് ചെയ്തിട്ടുണ്ടെന്നെങ്കിൽ, കോൺഗ്രസിനാര് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധിക്കാനുള്ള മുഖ്യമന്ത്രി ചെയ്താലും ഗവർണർ ചെയ്താലും എല്ലാം ഒരേ രീതിയിൽ തന്നെ വിമർശനം ഉന്നയിക്കാം. അന്തരീക്ഷം ഇല്ലാതാക്കൾ RSSന്റെ അജണ്ടകളിൽ ഒന്നായി തന്നെ വേണം ഈ വിഷയത്തിനെ കാണിക്കാൻ. ഈ വിഷയത്തിനെ കാണുവാൻ വേണ്ടി നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. താങ്കളോട് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് പ്രഷർ ശ്രദ്ധിക്കുക. ഇത് ഞങ്ങളിങ്ങനെ ഒരു മറ്റ് ചാനലുകളില്ലാതെ തന്നെ ഞങ്ങൾ ഈ പരിപാടി സ്ഥിരമായ വർഷങ്ങളായി നടത്തുന്നത്. പ്രേക്ഷകർക്ക് കൂടി പറയാൻ അവകാശമുണ്ട്, അവരുടെ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കണം എന്നുള്ള ഒരു ജനാധിപത്യ മര്യാദ മാധ്യമത്തിൻ്റെ ഒരു മൂല്യങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് പ്രേക്ഷകർ പറയുന്നത്. പലതരത്തിലുള്ള പ്രേക്ഷകരാണ്, അവർ പറയുന്നത് ലൈവായി തന്നെയാണ് കേൾപ്പിക്കുന്നത്. ഒരാൾ തെറി പറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോശം വാക്കുകൾ പറഞ്ഞാലോ അത് പെട്ടെന്ന് കട്ട് ചെയ്ത് കളയാനോ ഓഫ് ചെയ്ത് കളയാനോ ഒന്നും കഴിയില്ല. അത് മാന്യമായ രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് പരസ്പരം ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. അങ്ങനെ മാന്യമായിട്ടാണ്, ആർക്കെതിരെയും പറയാം. ഞങ്ങൾ ഏതെങ്കിലും ഒരു നേതാവിനെതിരെയോ പാർട്ടിക്കെതിരെയോ പറയരുതെന്നോ അല്ലെങ്കിൽ ഇന്നാളെ അനുകൂലിക്കണമെന്നോ ഈ ഷോയിൽ പറയുന്നില്ല. സ്ഥിരമായി കാണുന്നവർക്കറിയാം, ആർക്കെതിരെയും പറയാം, എത്ര കടുത്ത വിയോജിപ്പും പറയാം. പക്ഷേ പറയേണ്ടത് മാന്യമായ ഭാഷയിൽ മാന്യമായ രീതിയിൽ വേണം. അത് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള അഭ്യർത്ഥന. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അഭിലാഷാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അഭിലാഷ്, ഗവർണർ സർക്കാർ പോര് മറ്റൊരു തലത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എസ് എഫ് ഐക്കാർ കേരളത്തിലെ സർവകലാശാലകളിലടക്കം സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് സർക്കാർ സാധാരണ രീതിയിൽ നിർദ്ദേശിക്കുന്ന ആളുകളെ നാമനിർദ്ദേശം ചെയ്യുന്നതിന് പകരമായി ഗവർണർ സ്വന്തം നിലയിൽ രാഷ്ട്രീയ താല്പര്യം വെച്ച് നാമനിർദ്ദേശം ചെയ്തതിനെതിരെയുള്ള സമരമായിരുന്നു എസ് എഫ് ഐക്കാർ നടത്തിയത്. അത് തന്നെ കായികമായി ആക്രമിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ അറിവോടെ നടത്തിയ സമരമാണ് എന്നുള്ളതാണ് ഗവർണറുടെ പക്ഷം. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? സാറേ, ഇപ്പൊ റജീന പറഞ്ഞതാണ് അതിന്റെ മുഖ്യമന്ത്രിയുടെ ആ സ്വഭാവമാണ് റജീന ഇപ്പൊ പറഞ്ഞത്. അത് തന്നെയാണ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പ്രശ്നം. ഇപ്പൊ ഈ റജീന പറഞ്ഞ അതേ വാക്കാണ് നമ്മുടെ വിഷത്തിനെ വിളിച്ചൊക്കെ നമുക്കറിയാം. അതൊന്നും പാടില്ല, അങ്ങനെയൊന്നും പാടില്ല. നമ്മൾ ഇതിനകത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു അവസരം ഉണ്ടാക്കി തരുമ്പോൾ അതിനെ മാന്യവും മര്യാദയായിട്ട് സംസാരിക്കേണ്ട, വിളിക്കുന്ന അവനവന്റെ ആ കടമയാണ്. അത്
ഭാര്യ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഇറങ്ങി നടക്കാൻ വേണ്ടി നമ്മുടെ കുടുംബസമേതം ഇറങ്ങി നടക്കാൻ ഒരു പേടിയായ ഒരു കാലഘട്ടത്തിൽ കൂടെ പോകുന്നത്. നമ്മളിപ്പോ നമ്മുടെ കുടുംബസമേതം ഒക്കെ പോയി കഴിയുമ്പോഴേക്ക് ഇതുപോലെ അവർ പെട്ടെന്ന് ഒരു ആക്രമണം ഒക്കെ ചങ്ങനാശ്ശേരിയിലെ കോട്ടയത്തെ നാളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മള് എന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് പോയിരിക്കുവാണ്. ഇതിപ്പോ ഇതിനകത്ത് ഇപ്പൊ എ ബി വി പിയും ബി ജെ പി ആർ എസ് കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്നായിരിക്കും? ത്രിപുരയും പശ്ചിമബംഗാളും പോലെ ആയില്ലേ? അങ്ങനെ ആയി കഴിയുമ്പോഴേക്ക് ഇവർക്ക് അഭയം കൊടുക്കുന്നത് ഇപ്പൊ അവിടെ ആരാണ്? അവിടെ ബി ജെ പി അഭയം കൊടുക്കുന്നുണ്ട്. അതെ, മമതാ ബാനർജി പാർട്ടിയൊക്കെ ഓടിച്ചിട്ട് സി പി എം കാർക്കിട്ട് അടിക്കുമ്പോ അവിടെ ബി ജെ പിക്കാരാണ് ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിലോട്ട് അവിടെ ബി ജെ പിക്കാർ അങ്ങനെ ഇടതുപക്ഷത്തെ സംരക്ഷിക്കുന്നൊന്നുമില്ല. അവിടെ ബി ജെ പിക്കാർ മറുപക്ഷത്ത് തന്നെ നിൽക്കുകയാണ്. അവിടെ ഇടതുപക്ഷം ദുർബലമായി എന്നുള്ളതും അവിടെ അവരല്ല പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ളതും ഒക്കെ ശരിയാണ്. പക്ഷേ അവരെ സംരക്ഷിക്കുന്ന നിലപാടൊന്നും ബി ജെ പിയും ഒന്നും അങ്ങനെ പശ്ചിമബംഗാളിലോ ത്രിപുരയിലോ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളതുകൂടി. അങ്ങനെ ഒരു വാർത്തകളൊന്നും ഇതുവരെ എന്തായാലും നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആരും അറിഞ്ഞിട്ടോ ഇല്ല. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് പുതിയൊരു തലത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഇന്നലെ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെ കായികമായി ആക്രമിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളത് ആരോപണമാണ് ഗവർണർ പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, ഗവർണർ ഒരു രാഷ്ട്രീയ തട്ടകമാവാൻ പാടില്ല. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് തട്ടകമായി തന്നെ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അത് തന്നെയാണ് അദ്ദേഹം ചെയ്യുക. ഇവിടെ എസ് എഫ് ഐ നടത്തുന്ന സമരം ഈ പിന്നെ സെനറ്റിലേക്ക്, അത് ചാൻസലർക്കെതിരെയാണ് സമരം, ഗവർണർക്കെതിരെയല്ല. അദ്ദേഹം ചാൻസലർ കൂടിയാണ്. ചാൻസലർ സ്വന്തം ഇഷ്ടപ്രകാരം കുറെ എ ബി പിക്കാരെയും ബി ജെ പിക്കാരെയും കുറെ കൊലയാളികളുടെ ഭാര്യമാരെയും ഒക്കെ കയറ്റി ഈ സെനറ്റ് അംഗങ്ങളാക്കി ഇന്ന് ഹൈക്കോടതി തൊട്ട് ബാക്കിയെല്ലാം പറഞ്ഞു. ശരി, ഈ കൊലയാളികളുടെ ഭാര്യ എന്നുള്ള മട്ടിലേക്ക് ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ഒരാൾ, ഒരു വ്യക്തി സ്ത്രീ, അവർക്കെതിരെ രാഷ്ട്രീയ ആരോപണം പറയാം. പക്ഷേ അവരുടെ ഭർത്താവ് ആരാണ് എന്നുള്ളത് ഒരു ചോദ്യമല്ലേ? അല്ലല്ല, നാരായണൻ നായരെ, തിരുവനന്തപുരത്ത് നാരായണൻ നായരുടെ ഘാതകനായിട്ടുള്ള ആ പിന്നെ ആർ എസ് എസുകാരന്റെ ഭാര്യയാണ് കയറ്റിയിരിക്കുന്നത്. നിങ്ങൾക്ക് വാർത്ത അറിയില്ലേ? നിങ്ങൾ അന്വേഷിച്ച് കണ്ടു. നമ്മൾ വാർത്തയെല്ലാം കൊടുത്താണ്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, താങ്കൾക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം. പക്ഷേ ഒരാൾ, ഒരാളുടെ സ്ത്രീയോ ഭർത്താവ് ഒരാളെ കയറ്റുമ്പോൾ അവരുടെ ഭർത്താവോ ഭാര്യയോ, അത് പറയണ്ടേ? അത് അത് ഒരു രാഷ്ട്രീയ വിഷയമല്ല. നോക്കൂ, ആ ഒരു വിഷയത്തിലേക്ക് ഇതുപോലെയുള്ള ആർ എസ് എസുകാരെ അവിടെ തിരികെ കയറ്റിയതിനെതിരെയാണ് എസ് എഫ് ഐ സമരം ചെയ്യുന്നത്. അവർ കരിങ്കൊടി കാണിക്കും. കരിങ്കൊടി കാണിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമാണെന്നല്ല, അതിലേക്ക് ഇറങ്ങി പിന്നെ ഈ ഓടുന്ന വണ്ടിക്കെതിരെ ചാടിക്കയറുന്നതിന് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് എസ് എഫ് ഐ ചെയ്താലും കെ എസ് യു ചെയ്താലും ശരിയല്ല. അത് 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 ആവർത്തിക്കില്ല. അങ്ങനെയുള്ള സമരമല്ല ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. എസ് എഫ് ഐ കണ്ടന്റ് ഉണ്ട് അവരുടെ സമരത്തിന്. ഇവരുടെ സമരത്തിന് എന്ത് കണ്ടന്റാണ് ഉള്ളത്? ഈ ഗവർണർക്കെതിരെ ഇപ്പൊ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? പോയി പഞ്ചാബ് ഗവർണർക്കെതിരെ ഞങ്ങൾ ഇട്ട വിധി വായിക്കുന്നല്ലേ പറഞ്ഞത്. നാണം കെട്ട ഇങ്ങനെയാണെങ്കിൽ ഈ രാജ്യം വെച്ച് പുറത്തു പോവില്ലേ? ഇപ്പോഴിവിടെ കുത്തിയിരുന്നുകൊണ്ട് ഗുണ്ടകളെ പോലെ പുറത്തിറങ്ങി, അത് തന്നെ പ്രോട്ടോകോൾ ലംഘനമാണ്. അത് ചാൻസലറാണ്, ചാൻസലർക്കെതിരെ സമരം. ഗവർണറുടെ ഒരു പരിവേഷം ഇവിടെ അദ്ദേഹത്തിന് കിട്ടേണ്ട കാര്യമില്ല. ചാൻസലർക്കെതിരെ ഇനിയും കരിങ്കടി കാണിക്കേണ്ടതിന് കരിങ്കടി കാണിക്കും. അതുപോലെയുള്ള വൃത്തികേടുകളാണ് അദ്ദേഹം ചെയ്യുന്നത്. ചാൻസലർ കാവി ഭൂമിയാക്കാനുള്ള ശ്രമം നടത്തുന്നതിനെതിരെ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രമേശാണ് പാലക്കാട് നിന്നും. ശ്രീ രമേശ്, ഗവർണർ സർക്കാർ പോര് ഒരു പുതിയ തലത്തിലേക്കൊക്കെ നീങ്ങുന്നത് അതിനെ കായികമായി തന്നെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, തന്നെ അപായപ്പെടുത്താനുള്ള ശ്രമമാണെന്നൊക്കെ ഗവർണർ പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ അത് രൂക്ഷമായിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? താങ്കൾ ദയവ് ചെയ്ത് ടി വി മ്യൂട്ട് ചെയ്യണം. ടി വി മ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചാൽ മാത്രമേ കൃത്യമായി പറയാൻ കഴിയൂ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. വത്സമ്മയാണ് കോട്ടയത്ത് നിന്നും. ശ്രീ വത്സമ്മ, താങ്കൾ ഈ വാർത്തകളെല്ലാം കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ആ, എനിക്ക് പറയാനുള്ളത്, ഗവർണർ ഇന്നലെ കാണിച്ച ആ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതെന്താണ് അങ്ങനെ? ശ്രീ വത്സമ്മ പറഞ്ഞോളൂ. ആ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പം കരിങ്കൊടി കാണിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? കരിങ്കൊടി കാണിച്ച അവരുടെ സദസ്സിന് ചെയ്യുന്നിടത്ത് കരിങ്കൊടി പിന്നെ കോൺഗ്രസ്സുകാർ കാണിക്കുമ്പോഴേ അവരെ തല്ലിച്ചതക്കല്ലേ ആളെ വെച്ച്. അപ്പൊ ഇപ്പൊ ഈ മുഖ്യ പിന്നെ ഗവർണറെ കാണിച്ചപ്പോ ഇപ്പൊ അവർക്ക് മനസ്സിലാകുന്നില്ലേ അല്ലേ? അതങ്ങോട്ട് കേസെടുക്കണം. കേസെടുത്തിട്ടുണ്ട്. ഗവർണർ പറഞ്ഞ വകുപ്പ് അനുസരിച്ച് 7 വർഷം വരെ പരമാവധി തടവ് ശിക്ഷ ലഭിക്കാം. പറഞ്ഞോളൂ. ഭരിക്കാനൊന്ന് അവസരം കിട്ടിയെന്നും പറഞ്ഞ് കേറി അങ്ങ് പിന്നെ കേരളത്തെ അങ്ങ് കമ്മ്യൂണിസ്റ്റ് ആക്കി മാറ്റിയിരിക്കുകയാണല്ലോ. ശരി, ഓക്കെ. സഖി കെട്ട് എന്താ ജനങ്ങൾക്കുള്ളത് മുഴുവനും എടുത്തു മാറ്റിയില്ലേ? ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ടാ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം, അത് വത്സമ്മയുടെ, ശ്രീ വത്സമ്മയുടെ അഭിപ്രായം. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രഭാകരനാണ് ചെന്നൈയിൽ നിന്നും. ശ്രീ പ്രഭാകരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗവർണർ ഡൽഹിയില് കേരള ഹൗസിൽ വെച്ചിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ് എന്റെ മനസ്സിൽ ഓർക്കുന്നത്. ഹലോ, കേൾക്കാമോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ആ, അദ്ദേഹം പത്രക്കാര് ഓരോ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഐ എം നോട്ട് ഗോയിങ് ടു റെസ്പോൺസ് എനി ഇറസ്പോൺസിബിൾ റെസ്പോൺസ് എന്ന് അന്ന് ഇതേ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടുന്ന് പറഞ്ഞിരുന്നു. ഇതേപോലെയുള്ള ഇറസ്പോൺസിബിൾ ആയിട്ട് റെസ്പോൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ഒരു പല പഴയ കഥാപാത്രത്തെ കൊണ്ട് പുള്ളി പറയിച്ചിട്ടുണ്ട്, എന്നിട്ടരിച്ചൻ തീരാഞ്ഞിട്ട് അവൻ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറഞ്ഞ പോലെ ഈ ഖാപ് പഞ്ചായത്ത് യു പിയിലൊക്കെയുള്ള ഖാപ് പഞ്ചായത്തിലെ ഗുണ്ടകൾ നടക്കുന്ന പോലെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ. നമ്മുടെ നാടിന് തന്നെ നാണക്കേടാണ് ഇത്തരം മനുഷ്യരൊക്കെ. ഇവനൊക്കെ രാജിവെച്ച് പോയിക്കൂടെ, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ ചാണക സംഖ്യകളെയൊക്കെ യൂണിവേഴ്സിറ്റിയിൽ തിരികെ കയറ്റാൻ വേണ്ടി നടക്കുന്ന ഈ നാണം കെട്ടവനൊക്കെ. ശരി, താങ്കൾക്ക് നേരത്തെ തന്നെ നമ്മൾ അഭിപ്രായം പറഞ്ഞിരുന്നു. ഇതൊരു പൊതു ചാനലാണ്, പൊതു ചാനലിൽ നിങ്ങളുടെ വിയോജിപ്പുകൾ എങ്ങനെ വേണമെങ്കിലും രേഖപ്പെടുത്താം, എത്ര ശക്തമായും രേഖപ്പെടുത്താം. പക്ഷേ ഒരു പൊതു ഇടത്ത് നമ്മൾ എങ്ങനെയാണോ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്, അതേ മാന്യതയും അതേ സഭ്യതയും എല്ലാം നമ്മളുടെ വാക്കുകളിലും ഭാഷയിലും എല്ലാം ഉപയോഗിക്കണമെന്നൊരു അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിയോജിപ്പുമില്ല എന്നതുകൂടി അറിയിക്കുന്നു. മറ്റൊരു പ്രേക്ഷകരുണ്ട്, തിരുവനന്തപുരത്ത് നിന്നും ജയകുമാറാണ്. ശ്രീ ജയകുമാർ, തിരുവനന്തപുരത്ത് നിന്ന് നടന്ന സംഭവമൊക്കെ താങ്കൾ കണ്ട് ചാനലുകളിലൂടെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് ഇതൊരു പുതിയ തലത്തിലേക്ക് ഈ പോര് നീങ്ങുകയാണ്? ഗവർണർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് തന്നെ അപായപ്പെടുത്താൻ വേണ്ടിയുള്ള സംഭവമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. പറയൂ. ഇന്നലെ വരെ ഈ കോൺഗ്രസ് പടലി കയറിയിട്ട് വീണ്ടും വീണ്ടും തല്ലൊന്നും വീണ്ടും വീണ്ടും അടിക്കുമെന്ന് പറഞ്ഞ അതേ കണ്ടീഷനിൽ ആരിഫ് മുഹമ്മദ് സാറിന്റെ അടുത്ത് പോയാല് ഇവർ കളി പിടിക്കും, ഇവർ ശരിക്കും കളി പിടിക്കും. കാരണം എന്താണെന്ന് വെച്ചാല് അദ്ദേഹം ഇന്നലെ പരസ്യമായിട്ടുള്ള ഒരു യാത്ര അല്ലായിരുന്നു അത്, അത് രഹസ്യമായിരുന്നു. താങ്കൾ നേരത്തെ അല്ലാന്ന് പറഞ്ഞു, അത് അങ്ങനെ വലിയ പബ്ലിസിറ്റി കൊടുക്കാതെ പോയ ഒരു യാത്രയാണ്, അതിനെ അവിടുന്ന് ഒറ്റ കൊടുത്താണ് ഇത് ചെയ്തത്. അപ്പൊ ഇന്നലെ വരെ കരിപ്പൊടി കാണിച്ച് ഈ പാവപ്പെട്ട യൂത്ത് ശ്രീ ജയകുമാർ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. സാധാരണ ഗതിയിൽ മുഖ്യമന്ത്രിയോ ഗവർണറോ ഒക്കെ യാത്ര ചെയ്യുന്നത് ഇതുവഴിയാണ് എന്നുള്ളത്, സുരക്ഷാ വീഴ്ച ഒന്നും ഇല്ല അങ്ങനെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ സാധാരണ ഗതിയിൽ അത് ഇന്ന വഴി കൂടെയാണ് പോകുന്നതെന്നൊക്കെ ആളുകൾക്ക് അറിയാൻ വലിയ പ്രയാസമൊന്നും ഇല്ല. നേരത്തെ ഇപ്പൊ താങ്കൾ പറഞ്ഞ രണ്ട് കേസുണ്ട്, അതെല്ലാം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എന്താ വെച്ചാല് ഇന്നലെ അത്ര മത്സ്യമില്ലായിരുന്നു ഒന്ന്. രണ്ടാമത്തെ കേസ് ഈ പറയുന്ന പശ്ചിമബംഗാളിൽ ആരാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്? പശ്ചിമബംഗാളിൽ കോൺഗ്രസും ബി ജെ പിയും തന്നെയാണ് ഈ മമതാ ബാനർജിയുടെ അവിടുത്തെ തെരുവിൽ അടിയുള്ള ദേവന്മാരെ രക്ഷിക്കുന്നത്. എന്തായാലും ഒരു സംഭവം ഉണ്ടായതായി അറിയില്ല, താങ്കൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താം. പക്ഷെ പശ്ചിമബംഗാളിൽ സി പി എമ്മുകാരെ അല്ലെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ രക്ഷപ്പെടുന്നത് ബി ജെ പി ആണെന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്തിരി കടന്ന കൈയായി പോയില്ലേ? ആ, ഇവർ രണ്ടും തന്നെയാണ് ഒരുമാതിരി ഒരു പരിധി വരെയൊക്കെ അവർ രക്ഷപ്പെടുത്തുന്നത്. ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. അത് എവിടെയാണ് താങ്കൾ എവിടെയാണ് ആ വാർത്ത കണ്ടതെന്നോ എനിക്കറിയില്ല. നമ്മളും എല്ലാം ഈ വാർത്തകളൊക്കെ വായിക്കുകയും കാണുകയും റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ എവിടെയെങ്കിലും ബി ജെ പിക്കാർ സി പി എമ്മുകാരെ രക്ഷപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ ബി ജെ പിക്കാർ മറ്റേതെങ്കിലും പാർട്ടിക്കാരെ രക്ഷപ്പെടുത്തിയതായിട്ടുള്ള വാർത്തകളൊന്നും നമ്മൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളൊരു ഒരാൾ പറഞ്ഞു, ഒരു തെറ്റായ വിവരം ഒരാൾ പറഞ്ഞു, അതന്നേരം മറ്റൊരാൾ കൂടി അത് ആവർത്തിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇല്ല, ഇവരെ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് കൂടുതലും ഈ അവിടുന്ന് മറ്റുള്ള പാർട്ടിക്കാരാണ്. അതാ ചോദിച്ചു, താങ്കൾക്ക് എവിടെ നിന്നാണ് ആ വിവരം കിട്ടിയത്? നേരത്തെ പല ഇതിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് എവിടെ നിന്നാണ് താങ്കൾക്ക് ഈ വിവരം കിട്ടിയെന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇന്ത്യയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എവിടെ നിന്നാണ് താങ്കൾക്ക് വിവരം കിട്ടിയത്? ഈ പറയാം, ഈ അന്തിച്ചർച്ച എന്താണ്, അല്ല അന്തി ചർച്ച എന്താണ് കിട്ടിയത്? ഇതുപോലെ വരുന്ന അന്തിച്ചർച്ചകളിൽ നിന്ന് എന്തായാലും താങ്കൾ എന്തായാലും കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ജേർണലിസ്റ്റുകളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള അറിവ് നമുക്ക് എന്തായാലും എനിക്കില്ല. എന്തായാലും ഇനി അതിനപ്പുറത്തേക്ക് താങ്കൾക്ക് അറിവുള്ളതാണെങ്കിൽ താങ്കളുടെ അല്ലല്ലോ സാറേ പറയുന്നത്, ഇവിടെ ചർച്ചയിൽ വരുന്നുണ്ട് പല നേതാക്കന്മാരും, ബി ജെ പിയിലെയും കോൺഗ്രസിന്റെ ഒക്കെ കമ്മ്യൂണിസ്റ്റിന്റെ ഒക്കെ നേതാക്കന്മാർ വരുന്നുണ്ട്, അവർ തമ്മിലുള്ള സംവാദം ഇതാണ് മനസ്സിലാവുന്നത്. ശരി, ഓക്കെ, അത് താങ്കളുടെ വിശ്വാസം. എന്തായാലും ആധികാരികമായ അങ്ങനെ വിവരം എനിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് എന്തായാലും തൽക്കാലം അത് അംഗീകരിക്കാൻ നിർവാഹമില്ല. ഇനി അങ്ങനെ ആദ്യ വിവരം ഉണ്ട് എങ്കിൽ അത് ആ തരത്തിലേക്ക് പോകാം. നമുക്ക് മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇടുക്കിയിൽ നിന്നും ആന്റണിയാണ്. ശ്രീ ആന്റണി, ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് പുതിയൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാർ, തീർച്ചയായിട്ടും ഈ ഭരണഘടനാ സ്ഥാപനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ തെരുവിൽ ഇത്തരത്തിലുള്ള യുദ്ധപ്രഖ്യാപനമായിട്ട് ഇറങ്ങുന്നത് ഏറ്റവും തെറ്റായ ഒരു പ്രവണതയാണ് സംസ്ഥാനത്ത് സൃഷ്ടിക്കുന്നത്. കാരണം
ഗവർണർക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ഒക്കെ ഇങ്ങനെ തെരുവിൽ പ്രതിഷേധിക്കാന്നുള്ള നമ്മുടെ ജനാധിപത്യ രീതിയിൽ അങ്ങനെയൊക്കെ പ്രതിഷേധങ്ങളില്ലേ? എല്ലാ പാർട്ടികളും അങ്ങനെയൊക്കെ പ്രതിഷേധിക്കാറില്ലേ? തീർച്ചയായിട്ടും ജനാധിപത്യമായ രീതിയിൽ നമ്മളിപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ സംസ്ഥാനത്ത് കാണുന്നതാണല്ലോ. കേവലം വളരെ അകലെ നിന്ന് കരിങ്കൊടി കാണിക്കുന്നവരെ ഓരോ പാർട്ടികൾ കൈകാര്യം ചെയ്യുന്നതും പിന്നെ അവർക്കെതിരെ എടുക്കുന്ന വധശ്രമത്തിന് വരെ കേസെടുക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇതിനെ ഒരു ഇരട്ടത്താപ്പ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് ശരിയല്ലെന്നുള്ളതാണ് എന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. മറ്റൊന്ന് നാളെ നാട് ഭരിക്കേണ്ട വിദ്യാർത്ഥി നേതാക്കളെ ഇത്തരത്തിലുള്ള ഗുണ്ട പ്രവർത്തനത്തിലേക്ക് പറഞ്ഞു വിട്ടാൽ തീർച്ചയായിട്ടും അത് നാടിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളത് കാണിക്കുന്ന ഏത് പാർട്ടിക്കാരായാലും. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കെ എസ് യു കാരും യൂത്ത് കോൺഗ്രസ്സുകാരും കാണിക്കുന്നു, ഇവിടെ ഗവർണർക്കെതിരെ എസ് എഫ് ഐക്കാർ കാണിക്കുന്നു. കരിങ്കൊടി കാണിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും അതൊരു ഗുണ്ടാപ്രവർത്തനമാണ്. കരിക്കൊടി കാണിച്ചത് മാത്രമല്ല, കരിക്കൊടി കാണിച്ചതാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും. പക്ഷേ ഗവർണർ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിട്ട് ഇടിക്കുക, ചില്ലിനിട്ട് ഇടിക്കുക, അങ്ങനെയുള്ള നടപടികൾ. ഗവർണറെയോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തുക, അദ്ദേഹത്തെ കായികമായി ആക്രമിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കരിങ്കൊടി കാണിക്കുന്ന സമരങ്ങൾ എല്ലാ പാർട്ടിക്കാരും, ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ തന്നെ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്യുന്നു, കെ എസ് യുക്കാർ ചെയ്യുന്നു, ഇപ്പോൾ എസ് എഫ് ഐക്കാർ ചെയ്യുന്നു, ഇതെല്ലാം പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളതല്ലേ? ഇല്ല സാർ, നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഷുഗറിനായി കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ എസ് എഫ് ഐ ഗുണ്ടകള് പിന്നെ കാറിൽ നിന്ന് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം തീർച്ചയായിട്ടും പിന്നെ അത്തരത്തിലുള്ള നടപടികൾ ഒരിക്കലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല. കരിങ്കടി കാണിക്കുന്നതോ മുദ്രാവാക്യം വിളിക്കുന്നതോ പ്രതിഷേധിക്കുന്ന ഒന്നും തെറ്റല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഒരു വശത്ത് ഒരു നീതിയും മറുവശത്ത് വേറൊരു നീതിയും നമ്മൾ കണ്ടതല്ലേ? ആദ്യം അത് താങ്കൾ പറഞ്ഞത് അംഗീകരിച്ചു, ആ തരത്തിലേക്ക് രണ്ടു തരത്തിൽ സർക്കാർ കൈകാര്യം ചെയ്യുന്നു അംഗീകരിച്ചു. പക്ഷെ അതിനപരമായി അവർ ചെയ്തത് ഗുണ്ടാപ്രവർത്തനമാണ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് എല്ലാ പാർട്ടിക്കാരും ഇത്തരത്തിലേക്കൊക്കെ പ്രതിഷേധിക്കാറുണ്ട്? അതുകൊണ്ടാണ് ആ വിഷയം ചൂണ്ടിക്കാണിച്ചത്. അത് ജനാധിപത്യത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്തരം പ്രതിഷേധങ്ങൾ, അല്ലാതെ ഇന്ന രീതിയിൽ മാത്രമേ പ്രതിഷേധിക്കാവൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അശോകനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ അശോകൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ അശോകൻ, താങ്കൾക്ക് പറയാം. അശോകന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് പുതിയൊരു തലത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയിലാണ് നിൽക്കുന്നത്. ഗവർണർ ശശിയാണ് പന്തളത്ത് നിന്നും. ശ്രീ ശശി, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് സാറേ, ഈ ഗവർണറുടെ ഈ യാത്രയിലെ കരിങ്കൊടി കാണിക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ റോഡ് ഈ വണ്ടിയുടെ മുന്നേ ചാടുന്നതും അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രതികരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേങ്കിൽ ഈ ഗവർണർ വണ്ടിയിൽ നിന്നിറങ്ങി വെല്ലുവിളിച്ചാന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിച്ച ഒരു സംഗതി അല്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. രാജീവാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ രാജീവ്, ഗവർണർ സർക്കാർ ഇപ്പോൾ ഒരു പുതിയൊരു തലത്തിലേക്കൊക്കെ നീങ്ങിയത് താങ്കൾ വാർത്തകളിലൂടെ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ രാജീവ് പറയാം. ഇത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോരുന്നല്ല, ഇത് ഒരു ഈഗോ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രി ചെയ്യുന്നതെല്ലാം ശരിയും ഗവർണർ ചെയ്യുന്നത് തെറ്റു എന്നുള്ള രീതി മാത്രമാണ് ഇപ്പം കണ്ടുവരുന്നത്. ഇവിടെ അടിസ്ഥാനപരമായി മാറ്റം വരുത്താൻ ആരും ശ്രമിക്കുന്നില്ല, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലിഫ്റ്റിട്ട ബസ്സും ആർഭാടം നിറഞ്ഞ യാത്രയല്ല ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പ്രതീക്ഷകളും അങ്ങനെ ഏൽപ്പിക്കുന്നു. പക്ഷെ ഗവർണർ പദവി എന്താണ്, ഗവർണർക്ക് എന്താണ് പണിയെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താണ് എളുപ്പം? ചാർവാട യാത്രയാണ്. ഇന്നലെ ഞാൻ മൊബൈൽ സ്റ്റോർ പോയി, അവിടെ പോയപ്പോ ഒരു സാധനമില്ല. അവിടെ നിന്ന് ചോദിച്ചു ഞാൻ, പഞ്ചസാര ഉണ്ടോ? കടലില്ല, മുളകില്ല, ഒരു സാധനം കിട്ടാനില്ല. ഇത്തരത്തിൽ നമുക്ക് ഒരു സാധാരണക്കാരന്റെ നിത്യോപയോഗ സാധനങ്ങൾക്ക് തീവല. അപ്പൊ നമുക്ക് അടിസ്ഥാനപരമായ മാറ്റം ഇവർ ആര് വരുത്തൂ, അതാണ് നമ്മൾ നോക്കേണ്ടത്. അത് 57 ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അടിസ്ഥാനപരമായ മാറ്റം വരുത്തി. ഭൂപരിഷ്കരണ നിയമം കൃഷിഭൂമി കൃഷിക്കാരന് കൊടുത്തത് അതുപോലുള്ള അടിസ്ഥാനപരമായ മാറ്റം അതിന് ജനങ്ങളുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റം വരുത്താൻ സർക്കാരുകൾ കഴിയണമെന്നുള്ള ഗൗരവമായ വിഷയം കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. അജയനാണ് കാഞ്ഞങ്ങാട് നിന്നും. ശ്രീ അജയൻ, താങ്കൾ ഇതിനകത്ത് എന്താണ് തോന്നുന്നത്? ഈ ഗവർണർ പറയുന്നതാണോ സർക്കാർ പറയുന്നതാണോ ശരി, ആരുടെ പക്ഷത്താണ് ശരിയെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? കേരളത്തില് ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റായ നടപടിയാണ്. ബില്ലുകൾ ഒപ്പിടാതിരിക്കുക, ബി ജെ പിയുടെ ഈ അജണ്ടയിൽ പ്രവർത്തിക്കുന്നവരെ സർവകലാശാലയിൽ കുത്തിത്തിരിക,
സർക്കാരിനോട് ആലോചിക്കാതെ അങ്ങനെ ഏകപക്ഷീയമായ നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവർണറെ ഇത്തരത്തിൽ തന്നെ പ്രതിഷേധിക്കണം എന്ന് തന്നെയാണ് എന്റെ. ശരി, തങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ്. കരുനാഗപ്പള്ളിയിൽ നിന്നും വിനോദ് കൂടി ചേരുന്നുണ്ട്. ശ്രീ വിനോദ്, താങ്കൾ ഈ വാർത്തകളൊക്കെ കണ്ടു കാണും, അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് ഇതിൽ എന്തഭിപ്രായമാണുള്ളത്? അല്ല, ഈ നിയമനം നടത്തിയതിനാണ് ഇങ്ങനെ ഗവർണറെ തടയുന്നതെങ്കിൽ? നിയമനം നടത്തിയതിനല്ല ഗവർണറെ തടയുന്നതിന്റെ വിഷയമായി ചൂണ്ടിക്കാണിച്ചത്. അല്ല, പ്രധാനമായിട്ടും പറയുന്നത് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെ നിയമനം നടത്തി എന്നാണ് അവർ പറയുന്ന ഒരു ആരോപണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രീതിയിൽ പിൻവാതിൽ നിയമനം നടത്തിയിട്ടുള്ള എല്ലാവരെയും പിരിച്ചു വിട്ടിട്ട് പി എസ് സിക്ക് വിട്ടു കൊടുക്കട്ടെ നിയമനം മൊത്തത്തിൽ. ഇത് നിയമനം വൈസ് ചാൻസലറെ നോക്കിയത് രാഷ്ട്രീയം നോക്കിയല്ലേ നിയമിക്കുന്നത്? ഓരോ രാഷ്ട്രീയ ഓരോ ഭരണത്തിൽ വരുന്നവരും അവരവരുടെ ഇഷ്ടക്കാരെയല്ലേ വൈസ് ചാൻസലറായിട്ട് നിയമിക്കുന്നത്? അങ്ങനെ ഓരോ നിയമനവും നോക്കുമ്പോഴും എല്ലാം രാഷ്ട്രീയം നോക്കി തന്നെയാണ്. അപ്പൊ അത് എല്ലാം സുതാര്യമാക്കട്ടെ, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് ആദ്യം ഗവൺമെന്റ് അത് സുതാര്യമാക്കി കാണിച്ചതിന് ശേഷം വേണം മറ്റുള്ളവരെ വിമർശിക്കാൻ. ശരി, അപ്പോൾ താങ്കൾ പറയുന്നത് ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഗവർണറുടെ ഭാഗത്തുനിന്നും ഒരേ തരത്തിലുള്ള വീഴ്ച ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകർ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിയത്. ചിലർ സർക്കാരിന്റെ ഭാഗത്ത് ശരികളെ കുറിച്ച് ആർജവത്തോടുകൂടി വാദിച്ചപ്പോൾ മറ്റു ചിലരെങ്കിലും ഗവർണറാണ് ശരി, ഗവർണറുടെ ഭാഗത്താണ് കൂടുതൽ ശരിയുള്ളത് എന്ന മട്ടിലും ഉണ്ടായി. അതല്ല, ഈ രണ്ടുപേരുടെ ഭാഗത്തെയും വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച ആളുകളും ഈ കരിങ്കൊടി സമരത്തോടുള്ള സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചവരും ഒക്കെ ഉണ്ട്. അങ്ങനെ തികച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി.